ഹായ് ഓൺ, വെൽക്കം ബാക്ക് ടു ആസിമെക്. അപ്പൊ നമ്മള് ഗാരേജിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറെ അടിപൊളി കമന്റ്സ് വന്നായിരുന്നു. കാരണം ഇതിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യാനുള്ള കുറെ ഐഡിയാസ് ഞാൻ പോലും ആലോചിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിലും അടിപൊളിയാക്കാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നമ്മളതെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൂഫിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് കൺവേർട്ട് ചെയ്യാൻ പോകണം. ഇപ്പൊ കുറച്ച് പ്ലെയിൻ ആണ്, അപ്പൊ അതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഗ്യാരേജിന്റെ സ്ട്രക്ചറൽ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ട്രക്ചർ, ബാക്കിയുള്ള നമ്മുടെ വരുന്ന ഹാങ്ങിങ് ലൈറ്റ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാരേജിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ കുറെ നല്ല കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ റൂഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു. റൂഫ് അല്ല, ഒരു സെക്കൻഡ് ഫ്ലോർ, നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ഫ്ലോർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സെക്കൻഡ് ഫ്ലോർ സെറ്റ് ചെയ്യണം. പിന്നെ ഈ സൈഡിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെ പ്ലെയിൻ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമ്മൾ കുറച്ച് ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ, നമ്മളൊരു സംഭവം ചെയ്ത് നോക്കാൻ പോവാണ്. ഒരു റിയലിസ്റ്റിക് 3D ലുക്ക്, നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ റിയൽ ആയിട്ട് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു വ്യൂ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ സൈഡിലത്തെ റൂഫിന്റെ രണ്ട് പീസ്, മെയിൻ രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭിത്തിയുടെ ഈ ഒരു പോർഷൻ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ക്യാമറ ഓഫ് ആയിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ വിൻഡോയ്ക്ക് വേണ്ടി ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തിനാന്ന് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുമായിരിക്കും. ഇതിന്റെ ഫൈനൽ ഔട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും കേട്ടോ, ഇത് എന്താ സംഭവം എന്ന്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ടാക്കണേ. അങ്ങനെ നമ്മുടെ ഈ സൈഡിന്റെ സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നതായിരിക്കും ഇത് എന്നാ സംഭവം എന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല. കാരണം ഫൈനൽ ഔട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് സംഭവം മനസ്സിലാവും. നമ്മുടെ ശരിക്കും ഗ്യാരേജിന്റെ ഔട്ടർ ലുക്കാണ് കേട്ടോ ഇത്. നമ്മുടെ ഗ്യാരേജ് ഇവിടം വരെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോർ പോലെ ഇങ്ങനെയൊരു സാധനം. ഇത് പുറം, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഔട്ട്സൈഡ് ആണ്, നമ്മുടെ ഗ്യാരേജിന്റെ ഔട്ട്സൈഡ് ആണ് ഇത്. ഇവിടെ നമ്മളൊരു സീനറി, നമ്മളൊരു റിയൽ ട്രീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ശരിക്കും ഔട്ട്സൈഡ് നമുക്ക് എങ്ങനെയാണോ സ്കൈയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അതുപോലെ ആയിരിക്കും ഈ ഗ്യാരേജിന്റെ ഈ ഒരു സൈഡ്. ഇനി നമ്മുടെ സെക്കൻഡ് ഫ്ലോർ വരുന്നത് ഇത് ഇവിടെയാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് സെക്കൻഡ് ഫ്ലോർ ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടതിന്റെ സൈഡിൽ കൂടെ നമുക്കൊരു ബോർഡർ ഫിറ്റ് ചെയ്യണം നമുക്ക് ഈ ഒരു ഹൈറ്റില്. അപ്പൊ നമ്മൾ ഇത്ര ഉള്ളൊരു പീസ് വെച്ചാണ് റെയിൽസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോ ഈ ഒരു ഹൈറ്റിൽ നമ്മുടെ റെയിലിനെ നമുക്ക് ഫിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ നമ്മൾ മുറിച്ചെടുത്ത ഓരോ പീസും നമുക്ക് ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്യണം.
അങ്ങനെ നമ്മുടെ റെയില് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ മൂന്ന് പീസും ഇങ്ങനെ അങ്ങ് ഒട്ടിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്, കാരണം ഇതെല്ലാം പിന്നെ കയറ്റിയിട്ട് നേരെ അങ്ങ് ഇറക്കി വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇത് ഡയറക്റ്റ്ലി വേണമെങ്കിൽ ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് ഇഷ്ടം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു രസം. കാരണം പിന്നെ അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നണം. അങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത് മാക്സിമം. അങ്ങനെ നമ്മുടെ റെയിലിന്റെ വർക്ക് കഴിഞ്ഞു, കറക്റ്റ് നേരെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ അത്രയും പ്ലാൻ ചെയ്തൊന്നുമില്ല, പക്ഷെ വന്നേക്കുന്ന എല്ലാം നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ്, ഒരു കുഴപ്പമില്ല. ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ എല്ലാം ചെറുതായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുമേ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ ലുക്ക് ഏകദേശം എങ്ങനെയായിരിക്കും? ഇതിപ്പോ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ, നമ്മളവിടെ ഗ്ലൂ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഈ സൈഡിൽ നിന്ന് നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ടാക്കണം ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടി. പിന്നെ ഇതിനകത്തെ ഫ്ലോറിങ് പിന്നെ കുറച്ച് സാധനങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റുള്ള പേപ്പർ വെച്ചിട്ടാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ തൽക്കാലത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയൽ വാളിന്റെ ലുക്കിൽ സെറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ കൺസ്ട്രക്ഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മളിത് ഗ്ലൂ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് വെച്ച് നോക്കിയതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഗ്ലൂ ചെയ്യാമേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്ട്രോങ് ആണ്, കാരണം ഇത് ഇച്ചിരി തിക്നെസ് ഉള്ള ഫോം ബോർഡ് ആണ് കേട്ടോ, അതുകൊണ്ട് അത്യാവശ്യം നല്ല ഹാർഡ് ആണ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് വിചാരിച്ചത് ഇവിടുന്ന് നമുക്ക് ഒരു സപ്പോർട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊടുക്കണം എന്നാണ് കേട്ടോ. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ നമ്മുടെ ടേബിളിനെ ഇവിടുന്ന് എടുത്തിട്ട് മുകളിലൊന്ന് വെച്ച് നോക്കുവാണ്. എനിക്കൊന്ന് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്, ശരിക്കും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയിടാം കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അത് ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്, ഇവിടുന്ന് ഏകദേശം ഇവിടെ വരെ വരും. ഇതിൽ നമ്മളിങ്ങനെ ടൈനി സ്റ്റെപ്സ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ ലാഡറിന്റെ സെന്ററിലെ സ്ട്രക്ചർ. ഇതിപ്പോ നമ്മുടെ സ്റ്റെപ്പിന് വേണ്ട ലാസ്റ്റ് പീസ് റെഡി ആയിട്ടുണ്ട്. 17 പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ. ഇപ്പൊ നമ്മുടെ ലാഡറിനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ലാഡറിന്റെ മെയിൻ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്, അത്യാവശ്യം ലെവലാണ്, കുറച്ച് ഒരു ചെറിയ വേരിയേഷൻ ഒക്കെ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, വെച്ച് കഴിയുന്ന സാധനം ഇങ്ങനെ ഇരിക്കും, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഒരാൾക്ക് കയറി പോകാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് സൈഡിൽ കൂടെ റെയിലൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ഓവറോൾ ലുക്ക് ഒന്ന് കാണിച്ചു തരാമേ. നമ്മുടെ ലാഡർ ഇവിടെയുണ്ട്, നമ്മുടെ മുകളിലത്തെ പ്ലാറ്റ്ഫോം, പിന്നെ നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ സ്ട്രക്ചറൽ വർക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറൽ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ നമ്മൾ ഈ മുകളിലത്തെ പ്ലാറ്റ്ഫോം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇവിടെ എന്റെ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മളൊരു സോഫ സെറ്റ്, റിയലിസ്റ്റിക് ലുക്കുള്ള ഒരു സോഫ ഇവിടെ സെറ്റ് ചെയ്യും.
ഇവിടെ റിയൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടി വി, ഒരു വൈഡ് സ്ക്രീൻ ടി വി, അത് കംപ്ലീറ്റ്ലി വർക്കിംഗ്, നമുക്ക് യൂട്യൂബും സാധനങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ചെയ്യും. ഒരു വൈഡ് സ്ക്രീൻ, ഇപ്പോൾ വൈഡ് സ്ക്രീനിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ വരുമ്പോഴത്തേക്കും അത് വാച്ച് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൗച്ച് ഒക്കെ സെറ്റ് ചെയ്തിടാം. ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഫുള്ള് നമ്മൾ ഒരു റിഫ്രഷ്മെന്റ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ. അതുപോലെ അടുത്ത നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. വേറെ ആർക്കും അല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് സെബിച്ചനാണ് കേട്ടോ. സെബിച്ചന് ഏറ്റവും ഇഷ്ടമുള്ള, അവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഞാൻ മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ സെബിച്ചനക്ക് ഈ ആഴ്ച വരും. അപ്പൊ ഈ സാധനം ഉണ്ടാക്കുന്നതും സെബിച്ചനെ കൊടുത്തിട്ട് സെബിച്ചന്റെ റിയാക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.